ഫ്ലോറിൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുടമകൾ ഇടനിലക്കാരായി പ്രവർത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് കുറഞ്ഞ വേതനത്തിന് കരാറെടുപ്പിച്ച് തൊഴിലും തൊഴിലാളികളെയും കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. നിർമ്മാണ സാമഗ്രികളുടെ കുത്തിനുയർന്ന വില കയറ്റം നിയന്ത്രിക്കാൻ നിയമം നടപ്പിലാക്കുക, ഫ്ലോറിംഗ് മേഖലയിൽ ഏകീകരണ വേതന വ്യവസ്ഥ സമ്പ്രദായം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവുക, തൊഴിൽ ശമം പരിഹരിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ കീഴിൽ നടത്തുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനത്തിലും 80% തദ്ദേശീയരായ തൊഴിലാളികൾക്ക് തൊഴിൽ സർക്കാർ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, കൊറോണയും പ്രകൃതി ദുരന്തങ്ങളും മൂലം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സാമ്പത്തിക പുനരുദ്ധാരണ പാക്കേജുകൾ പ്രഖ്യാപിക്കാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ നവംബർ 1 തുടങ്ങിയ യൂണിറ്റുകൾ നമ്മൾ തുടങ്ങിയ സമരമാണ് നമ്മൾ സംഘടന ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 7 നമ്മൾ ഇന്ന് ഈ ധർണാ സമരത്തിൽ നമ്മൾ തൊഴിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രി കൈമാറുന്നുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ തദ്ദേശീയരായ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നാണ്. കൂടാതെ ക്ഷേമനിധി പോലുള്ള ആനുകൂല്യങ്ങൾ അത് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുവാനും, കൂടാതെ ക്ഷേമനിധിയിലൂടെ തൊഴിലാളികളല്ലാത്ത തൊഴിലുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ട് സാധാരണക്കാർ അർഹതപ്പെട്ട തൊഴിലാളികൾ കിട്ടുന്ന നീതി നിഷേധത്തിൻ്റെയും അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. കൂടാതെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്തും അതുപോലെ മുൻകാലങ്ങളിൽ പായ്പാട്ടും പെരുമ്പാവൂരൊക്കെ സംഭവിച്ചു. നമുക്കറിയാം ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ കൊറോണ സമയത്ത് തടിച്ചുകൂടിയും യാതൊരു പ്രോട്ടോകോൾ പാലിക്കാതെയും ആരോഗ്യ നിർദ്ദേശങ്ങളൊക്കെ കർശനമായി ലംഘിച്ചുകൊണ്ട് പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ട് സമരത്തിൽ ഇറങ്ങിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് അവരെ ട്രെയിനിലും ബസ്സിലുമായി ഇവിടുന്ന് സർക്കാർ യാത്ര അയക്കേണ്ടായി. പക്ഷേ അവർ പിന്നീട് കൊറോണ കേസം തിരിച്ചു വന്നത് എങ്ങനെയാണെന്നറിയോ? ഫ്ലൈറ്റുകളിലും അതുപോലെ ലക്ഷറി ബസ്സുകളിലുമാണ്. അത്തരം അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവർ അതിഥി തൊഴിലാളികളോട് വാഴ്ത്തിക്കൊണ്ട് ഈ നാട്ടിൽ കെട്ടിയിറക്കിയ ആ നയം പിൻവലിച്ചുകൊണ്ട് അതിഥി എന്ന വാക്ക് മാറ്റിക്കൊണ്ട് അവരെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിഥി എന്ന വാക്ക് അത് മാറ്റപ്പെടേണ്ടതാണ് എന്ന് അതിൻ്റെ തെളിവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് കണ്ടത്. എന്താണ് ഇവിടെ നിയമപാലകർക്ക് പോലും നാട്ടിൽ സൗര്യമായി നിയമം നടത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ? ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അപകടകാരികളായ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽസുകളായ ഇത്തരം സംസ്ഥാന തൊഴിലാളികളെ യാതൊരു രേഖയുമില്ലാതെ യാതൊരു നിയന്ത്രണമില്ലാതെ ഈ നാട്ടിൽ ഫ്ളാറ്റുകളും അതുപോലെ മറ്റെല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആ സർക്കാർ നിലപാട് തിരുത്തണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾക്ക് ഭരിക്കുന്ന സർക്കാരുകളോടെ ഞങ്ങൾക്ക് അവകാശങ്ങൾ ചോദിക്കുവാൻ പറ്റൂ. ഞങ്ങളെ സംഘടന തികച്ചും സ്വതന്ത്ര സംഘടനയാണ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് ഞങ്ങൾ തൊഴിലെന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത ഘട്ടത്തിൽ ഞങ്ങളെ സമരം, കാരണം ഇന്ന് ഈ ധർണാ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് പരിഹരിച്ചില്ല, അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ, കൃത്യ മറുപടി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും വരുന്ന ആളുകളിൽ വൻ പ്രക്ഷോഭങ്ങളോടെ സംഘടന മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ സമയത്ത് പറയാനുള്ളത്.